നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അല്ലാഹു നമ്മളെയും സ്നേഹിക്കണം. നമ്മളെ അല്ലാഹു തആല സ്നേഹിക്കുന്ന പണികൾ നമ്മൾ എടുക്കണം. ഹറാമുകളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണമായി നാം മാറി നിൽക്കണം. അല്ലാഹു കൽപ്പിച്ച മേഖലകളിൽ മാത്രം കാണണം. അല്ലാഹു നിരോധിച്ച മേഖലകളിലേക്ക് നാം ചെന്നുകൂടാ. അല്ലാഹു നിരോധിച്ച മേഖലകളിലേക്ക് നാം ചെന്നുകൂടാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഇപ്പോൾ കളികളുടെ തരംഗമാണ്, ഫുട്ബോൾ കളികളുടെ തരംഗമാണ്. കുല്ലു ലഇബുൻ ഹറാം, എല്ലാ കളികളും അതെ ഹറാമാണ്, നിഷിദ്ധമാണ്. മുത്തു നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞാൻ ഈ പറയുന്നത് ഈമാനുള്ള ചെറുപ്പക്കാരോടാണ്. നാളെ ആഖിറമുണ്ട് എന്ന വിശ്വാസമുള്ള, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാരോടാണ്. അല്ലാത്തവരോടുള്ള ഉപദേശമല്ല, മരിക്കും എന്ന ബോധമുള്ള, ആ മരിക്കുന്ന നേരത്ത് ഈമാനോടുകൂടി മരിക്കണം എന്ന് കൊതിക്കുന്ന മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാരോടാ. ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരത്തിന്റെ, ഏതെങ്കിലും ഒരു കളിക്കാരന്റെ വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു കളിക്കാരന്റെ കട്ടൗട്ട് ഒരു ടീം അതെ വെക്കുമ്പോ അതിനേക്കാൾ വിലപിടിപ്പുള്ള വലിയ പൈസ മുടക്കിയിട്ട് വലിയ കട്ടൗട്ടുകൾ, വലിയ കമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ അതിന്റെ അടിഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ അർജന്റീനയുടെ ഫാൻസാണ്, അതല്ലെങ്കിൽ ഞാൻ നെയ്മറുടെ ഫാൻസാണ്, അതേ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കളിക്കാരന്റെ ആരാധകനായി മാറാൻ ചെറുപ്പക്കാരാ നിനക്കെങ്ങനെയാ കഴിയുന്നത്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്ന നീയ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടുന്ന നീയ്, നിന്റെ സമയത്തിന്റെ അധിക സമയവും നീ ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ചെറുപ്പക്കാരാ, മഗ്രിബിന്റെ സമയത്ത് ബാങ്കിന്റെ വിളിനാദം പള്ളിയിൽ നിന്ന് മുഴങ്ങി കേൾക്കുമ്പോഴും, പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓരോ വക്കത്തിന്റെ ബാങ്കിന്റെ ധ്വനികൾ മുഴങ്ങി കേൾക്കുമ്പോഴോ, ചെറുപ്പക്കാരാ നീ നിന്റെ ടീമിന് വേണ്ടിയിട്ട്, ഏതോ ഒരു കളിക്കാരന് വേണ്ടിയിട്ട് നീ സമയം ചെലവഴിക്കുന്നു. ഖാലിഖായ റബ്ബിന് വേണ്ടിയൊന്ന് സുജൂദ് ചെയ്യാ. നീ എന്തുകൊണ്ട് സമയം ചെലവഴിക്കുന്നില്ല? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ പറയുന്നു. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് നീ പ്രഖ്യാപിക്കുന്നു. എന്നിട്ടോ നീ പറയുന്നു, ഞാൻ ഇന്നവന്റെ ആരാധകനാണ്, ഞാൻ ഇന്നവന്റെ അർജന്റീനയുടെ, അല്ലെങ്കിൽ നെയ്മറിന്റെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുട്ബോൾ കളിക്കാരന്റെ കളിയുടെ ആരാധകനാണെന്ന് നീ പറയുന്നു. നിന്റെ വാചകം പരസ്പര വിരുദ്ധമാകുന്നു. രണ്ട് കാര്യം, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ, എന്താ അതിന്റെ അർത്ഥം? ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഞാൻ ആരുടെ ഫാൻസാണ്? അല്ലാഹുവിന്റെ ഫാൻസാണ്. ആരാധകൻ എന്നല്ലേ, ആരാധന പടച്ചവന് മാത്രമല്ലേ പാടുള്ളൂ ചെറുപ്പക്കാരാ? പിന്നെന്തുകൊണ്ടാണ് ഏതോ ഒരു കളിക്കാരനെ നീ ആരാധിക്കുന്നത്, അവന് വേണ്ടി നിന്റെ സമയം നീ ചെലവഴിക്കുന്നത്? അതേ പതിനായിരങ്ങൾ മുടക്കി വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കി അവന് വേണ്ടി നിന്റെ സമയം നീ ചെലവഴിച്ചു നടക്കുന്നത്? അതേ നീ നിഫാഖല്ലേ പറയുന്നത്? കാപട്യമല്ലേ നീ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, മരിക്കണ്ടയോ ചെറുപ്പക്കാരാ? ഈമാനോടുകൂടി നിനക്ക് മരിക്കണ്ടയോ? ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ മൻ റബ്ബുക്കാ, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ആരാധ്യൻ ആരാണെന്ന് മലക്കുകൾ ചോദിക്കുമ്പോ ആ ഫസ്റ്റ് ക്വസ്റ്റ്യന് എന്ത് മറുപടിയാ പൊന്നുമോനെ നീ പറയുന്നത്? ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കാരന്റെ പേരാണോ? ഏതെങ്കിലും സിനിമാ നടന്റെ പേരാണോ? ഏതെങ്കിലും ഫുട്ബോൾ താരത്തിന്റെ പേരാണോ? അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞെങ്കിലല്ലേ ഖബറിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല നിനക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കളികളും
ആ കളികൾ പടച്ചവനെ മറന്നുകൊണ്ടുള്ള എല്ലാ കളികളും ഹറാമാണ്, തെറ്റാണ്, നിഷിദ്ധമാണ്. അല്ലാന്റെ റസൂല് പറയുന്നതായി കാണാം, ഈ ദുനിയാവ് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ പടച്ചത്. ഫലാ തൽഅബ്, നീ ഇവിടെ കിടന്ന് കളിക്കാനുള്ളവനല്ല, കളിച്ച് സമയം ചെലവഴിക്കാനുള്ളവനല്ല, അടുത്ത സമയത്തേക്ക് റബ്ബിലേക്ക് യാത്ര പോകാനുള്ള നീ, നിനക്ക് എന്ത് ലഗേജാണടോ നിന്റെ കയ്യിലുള്ളത്? ആരെങ്കിലും ഒക്കെ നിന്റെ വീട്ടിലേക്ക് സന്തൂക്ക് കെട്ടിലുമായി വന്ന് നിന്നെ കയറ്റി അതിൽ തോളത്ത് വെച്ച് പള്ളിക്കാട്ടിലേക്ക് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ നിന്റെ കയ്യിൽ എന്ത് ലഗേജാണുള്ളത്? എന്ത് സൽക്രമമാണുള്ളത്? നീ ആർക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, ആഖിർ സമാനാകുമ്പോ ഒരു വിഭാഗം ആളുകൾ ഇവിടെ സംജാതമാകുന്നു. യുഹിബ്ബൂന, ആ ആളുകൾ അവർ ഇഷ്ടം വെക്കുന്നത് അൽ ഖൽഖ, അല്ലാഹുവിന്റെ ഖൽക്കുകളെ, പടപ്പുകളെ, അല്ലാഹുവിന്റെ പടപ്പുകളെ അവർ ഇഷ്ടം വെക്കുന്നു. ينسون الخالق خالقായ പടച്ചവനെ അവർ മറന്നു പോകുന്നു. അവർ സമയം ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ പടച്ചവന് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നില്ല, അല്ലാഹുക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നില്ല. ഇത് ഞാൻ പറയുമ്പോ ഇനി അടിവര വലിയ കമന്റുകളും ട്രോളുകളും ഒക്കെ വരാം, എന്നാലും ഇത് എന്റെ കർത്തവ്യമാണ്, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പറയുമ്പോ ചിലർ പറയും, ഉസ്താദേ സൗദി അറേബ്യക്ക് ഒന്ന് വേദ പറഞ്ഞു കൊടുക്ക. എന്തിനാ സൗദി അറേബ്യക്ക് വേദ പറഞ്ഞു കൊടുക്കാൻ പോകേണ്ട ആവശ്യം എന്താണ്? ദീനിൽ നീ മാതൃകയ്ക്കായി ആരെയും നോക്കേണ്ട, വേണ്ടത് കിതാബിയിൽ ഉണ്ടടോ പതറണ്ടാൻ. തടവ ഉസ്താദ് പറഞ്ഞതല്ലേ, നീ മാതൃകയ്ക്ക് വേണ്ടി മക്കയും മദീനയും ഒന്നും നോക്കേണ്ട കാര്യമില്ല, സൗദി അറേബ്യ നോക്കേണ്ട കാര്യമില്ല, ഖത്തർ നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നീ നോക്കേണ്ടത് എവിടെയാണ്? അല്ലാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഖുർആനിൽ എന്താ പറഞ്ഞത്? സഹാബത്ത് എന്താ പഠിപ്പിച്ചത്? അതാണ് മുഅ്മിനെ നീ നോക്കേണ്ടത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കല്ല നീ നോക്കേണ്ടത്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് ഞാൻ ഇത് പറയുന്നത്. പള്ളികൾ നോക്ക് നിങ്ങൾ, ചെറുപ്പക്കാര് കുറവാണ്. കളിക്കളം നോക്ക് നിങ്ങൾ, ചെറുപ്പക്കാര് കൂടുതലാണ്. ഇത് മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വജാഅത്തു സക്റത്തുൽ മൗതി മാ كنت منه تهيد سورة القافل نمك غانا وجاءت سكرة الموت بالحق സത്യമായും യാഥാർത്ഥ്യമായും നീ മരണത്തെ നേരിടേണ്ടവനാണ്, മരണം നിന്നിലേക്ക് വന്ന് ചേരുന്നതാണ്. നീ അശ്രദ്ധനായി നിൽക്കുമ്പോൾ, നീ ഓർക്കാപ്പുറത്ത് നിൽക്കുമ്പോ, ഒരു പക്ഷേ നീ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, നീ അനാവശ്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും വന്ന് നിന്റെ റൂഹിനെ പിടിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോനെ, ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിനക്ക് കഴിയൂല. അതുകൊണ്ട് മരണത്തിനെ നീ സൂക്ഷിച്ചു കൊള്ളണേ, ഒരൊറ്റ വക്കത്ത് നിസ്കാരം പോലും മുടക്കരുതേ, അല്ലാനെ മറന്നുകൊണ്ടൊരു കളിയിലേക്ക് നീ ചെല്ലരുതേ. അല്ലാഹുവിനെ അല്ലാതെ ഒരു കളിക്കാരനെയും നീ ആരാ നിന്റെ ജീവിതത്തിൽ. ഇനി ഒരിക്കലും ഞാൻ എന്റെ കളിക്കാരന്റെ ആരാധകനാ, ഞാൻ ഇന്നവന്റെ ഫാൻസാണ് എന്ന് പറഞ്ഞു നീ നടക്കരുതേ. അല്ലാഹു തആല റബ്ബ് ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ.